കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അതൊരു വെള്ളാനയാണ് എന്ന ആളുകൾ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. എന്നും പ്രശ്നങ്ങളാണ് ഈ KSRTC യിൽ. അതിൻ്റെ CMD ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തു നിന്ന് തന്നെ മാറ്റണമെന്ന ആവശ്യവുമായി ബിജു പ്രഭാകർ രംഗത്ത് വന്നു. ഗതാഗത മന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും കണ്ട് ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു അദ്ദേഹം. KSRTCയെ സംബന്ധിച്ച കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങൾ വിശദീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഷെവീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷെവീദ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അദ്ദേഹം മടുത്തോ? കാരണം ഈ KSRTC ഒന്ന് നന്നാക്കാൻ പറ്റുന്ന പ്രതീക്ഷയോടെ വാളുമായിട്ട് ഇറങ്ങിയതാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് വെട്ടാൻ കഴിയുന്നില്ല, പക്ഷേ ചോര പൊടിയുന്നുമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ KSRTC നന്നാക്കാൻ പലരും കോർപ്പറേഷന്റെ തലപ്പത്തേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ടോമിൻ ജെ തച്ചങ്കരി, രാജമണിക്കം ഉൾപ്പെടെയുള്ള കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥർ ആ തലപ്പത്തേക്ക് എത്തുകയും പിന്നാലെ യൂണിയനുകളുമായി തർക്കം, ഈ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ശേഷം അവരൊക്കെ പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്, മുൻപ് പലപ്പോഴും കണ്ടതാണ്. ഇപ്പോൾ ഈ KSRTC CMD ആയിട്ടുള്ള ബിജു പ്രഭാകർ ചുമതല ഏറ്റെടുത്ത ശേഷം കാര്യമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രവുമല്ല, പ്രതിദിനം 200 കോടിയിലധികം വരുമാനം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകുന്നില്ല എന്നുള്ള ചോദ്യം അത് യൂണിയനുകൾ ഉന്നയിക്കുന്നു. ഈ മാസവും നമുക്ക് KSRTC CMD ഇട്ട വീഡിയോ, നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് ഞാൻ ഷെവീദിലേക്ക് മടങ്ങി വരാം. നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം, പ്രേക്ഷകർക്ക് അറിയണമല്ലോ എന്താ അദ്ദേഹം പറഞ്ഞതെന്ന്. വരുമാനം ഇത്രയും ഉണ്ടാക്കി തന്നിട്ടും എന്തുകൊണ്ട് ശമ്പളം കൃത്യമായിട്ട് നൽകുന്നില്ല? ശമ്പളം ആദ്യം നൽകിക്കൂടെ, പിന്നീട് പോരെ ബാക്കിയുള്ള കാര്യങ്ങൾ. ഒരു വിഭാഗം ജീവനക്കാർ തന്നെ കൃത്യമായിട്ട് ഒരു അജണ്ടയോടുകൂടി തന്നെ പ്രവർത്തിച്ചു. ഞാൻ ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയുടെ, അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരുള്ള അതിൻ്റെ ഒരു പോഷക സംഘടനയുടെ ഒരു വ്യക്തി പറയുകയാണ്, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് ഓരോ ആഴ്ചയിലും ഓരോ ജീവനക്കാരും മരിക്കുന്നതാണ്. അവർ ചൂഷകരാണ്, അതുകൊണ്ട് അവരെ കൊല്ലണം എത്തി എന്ന് പറഞ്ഞ് അവരെല്ലാം ഗ്യാസ് ചേമ്പറിലെത്തും. അതായത് ഒരു ബുള്ളറ്റ് വെച്ച് ഓരോരുത്തരെ വെടിവെച്ച് കൊല്ലുന്നത് അത് വലിയ പ്രയാസമായത് കാരണം അവരെ ഗ്യാസ് ചേമ്പറിൽ കയറ്റി കൂട്ടത്തോടെ കൊലയെത്തി. KSRTC വെട്ടിമുറിച്ച് തുണ്ടം തുണ്ടവാക്കി KSRTC എന്നേക്കും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിക്കുന്ന ശ്രീ ബിജു പ്രഭാകറാണ് മറുപടി കൊടുക്കേണ്ട കാര്യം. കാരണം അവരുടെ സംസ്കാരം സ്ലൈഡ് രൂപത്തിൽ കാര്യങ്ങൾ ഇത് ഇവിടെ കിടക്കും, ഇത് യൂട്യൂബിൽ പെർമനന്റ് ആണ്. എന്തായാലും അദ്ദേഹം അതിശക്തമായി പറഞ്ഞിരിക്കുകയാണ്. ബിജു പ്രഭാകർ എക്കാലത്തും അദ്ദേഹം കരുത്തോടെ കാര്യങ്ങളെ നേരിട്ടിട്ടുള്ള ആളാണ്. മാത്രമല്ല KSRTC നന്നാക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ അതിൽ ഒരുപാടുണ്ട് എന്ന് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഷബി, താങ്കൾക്ക് തുടരാം. എസ് കെ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് KSRTC CMD, KSRTCയിലെ പ്രശ്നങ്ങൾ, ചോദ്യങ്ങൾ, സംശയങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അടുത്ത 5 എപ്പിസോഡുകളായി പുറത്തിറക്കാൻ പോകുന്ന മറുപടി. അത് ഫേസ്ബുക്കിലൂടെയായിരിക്കും അദ്ദേഹം മറുപടി നൽകുക. അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോയാണ് നമ്മൾ കണ്ടത്. അതിൽ തന്നെ KSRTCയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ചില മാറ്റങ്ങൾ, ചില പ്രശ്നങ്ങൾ, മാത്രവുമല്ല KSRTCയിൽ എന്താണ് സംഭവിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നേരിട്ട കുറ്റപ്പെടുത്തലടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചില സൂചനകളുണ്ട്. മാത്രവുമല്ല വെള്ളാനയായിട്ടുള്ള KSRTC എങ്ങനെ നന്നാക്കാം, വടിയെടുത്ത് നന്നാക്കാൻ KSRTC CMD ചുമതലയേറ്റെടുത്ത ശേഷം ബിജു പ്രഭാകർ നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഉണ്ടായിരുന്നു. ചില പിരിച്ചുവിടലുകൾ നമ്മൾ കണ്ടതാണ്, സസ്പെൻഷനുകൾ കണ്ടതാണ്. അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മറുപടി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും. 5 എപ്പിസോഡായി അദ്ദേഹം മറുപടി പറയും എന്നുള്ളതാണ് ആ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതേസമയം അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KSRTCയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രതിസന്ധി, അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യം ഇപ്പോൾ KSRTC CMD ബിജു പ്രഭാകർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയോടും ചീഫ് സെക്രട്ടറിയോടും അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം, തനിക്കിനി അതിൽ തുടരാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല KSRTCയിലെ സാമ്പത്തിക പ്രതിസന്ധിക്കും ശമ്പള മുടക്കത്തിനും കാരണം ധനവകുപ്പാണെന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ഗതാഗത മന്ത്രിയെ അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ സമരം, പ്രതിഷേധം, ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് പ്രതിഷേധം ശക്തമായൊരു സാഹചര്യത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു തന്നെ പറഞ്ഞിരുന്നു KSRTCയിൽ ശമ്പളം മുടങ്ങാനുള്ള കാരണം, അല്ലെങ്കിൽ ധനവകുപ്പിനെ പഴിചാരിയുള്ള ഒരു പ്രതികരണം, അത് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായി. പിന്നാലെയാണ് KSRTC CMD ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് KSRTC CMD ആയിട്ടുള്ള ബിജു പ്രഭാകർ അവധിയിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും തൽസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണം എന്നുള്ളൊരു ആവശ്യം അത് വകുപ്പ് മന്ത്രിയോടും ചീഫ് സെക്രട്ടറിയോടും KSRTC CMD ബിജു പ്രഭാകർ ഉന്നയിച്ചിട്ടുണ്ട്. ഇനി KSRTCയെ എങ്ങനെ നന്നാക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ എടുക്കുന്ന തീരുമാനം അത് വളരെ നിർണായകമാകും. കാരണം എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപ് ശമ്പളം എന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രി യൂണിയനുകൾക്ക് നൽകി. മാത്രമല്ല വകുപ്പ് മന്ത്രിയും യൂണിയനുകൾക്ക് നൽകി. അതിനുശേഷം
കെ എസ് ആർ ടി സിയിൽ നടത്തിയ ഗഡുക്കളായുള്ള ശമ്പള വിതരണത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. മാത്രവുമല്ല ഈ മാസവും ഇന്നലെ മാത്രമാണ് ശമ്പള വിതരണം ചെയ്തത്. ഇന്നലെ വൈകിട്ട് ബി എം എസ് കെ എസ് ആർ ടി സി സിയുടെ ഓഫീസിലേക്ക് ചാടിക്കയറുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഭരണപക്ഷ യൂണിയനായ സി ഐ ടിയും ഐ എൻ ടി സിയും ഉൾപ്പെടെ പ്രതിപക്ഷ യൂണിയനായ ഐ എൻ ടി സിയും ഉൾപ്പെടെ കെ എസ് ആർ ടി സിയിൽ സമരത്തിലാണ്. അങ്ങനെ ആകെ മൊത്തം കെ എസ് ആർ ടി സിയിൽ സാമ്പത്തിക പ്രതിസന്ധി, സമരം, പ്രതിഷേധങ്ങൾ അത് ഓരോ മാസവും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി കെ എസ് ആർ ടി സി സി എം ഡി രംഗത്തെത്തിയിരിക്കുന്നത്. എസ് കെ ഓക്കെ, താങ്ക് യു ഷബീദ് റൗത്തർ. എന്തായാലും കെ എസ് ആർ ടി സിയിൽ വലിയ പ്രശ്നങ്ങൾ തന്നെയാണെന്ന് മനസ്സിലായി. മാത്രമല്ല 5 എപ്പിസോഡുകളായി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ